പ്രിയങ്കരനായ മാമുക്കോയ നമ്മോട് വിട പറഞ്ഞിരിക്കുകയാണ്. കോഴിക്കോട്ടെ കലാസാഹിത്യ രംഗങ്ങളിൽ സിനിമാ രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന കോഴിക്കോട്ടുകാരുടെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ് നമ്മോട് വിട പറഞ്ഞിട്ടുള്ള മാമുക്കോയ. നമുക്കറിയാം, നല്ല ഒരു സ്വഭാവ നടനായും അതേപോലെ തന്നെ നല്ല ചിത്രങ്ങളിൽ നല്ല കോമാളി വേഷവും അതോടൊപ്പം തന്നെ നമ്മെ ചിരിപ്പിക്കുന്ന വേഷങ്ങളുമൊക്കെ അണിയാറുണ്ടായിരുന്നുവെങ്കിലും പൊതുജീവിതത്തിൽ വളരെ വ്യക്തമായ ആദർശ ലക്ഷ്യങ്ങളോടുകൂടി ജീവിച്ച ഒരു നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമ കൂടിയായിരുന്നു മാമുക്കോയ എന്ന് നമുക്കറിയാം. എല്ലാ വിഷയങ്ങളിലും തനതായ അഭിപ്രായങ്ങൾ എക്കാലത്തും അദ്ദേഹം പ്രകടിപ്പിക്കാറുണ്ടായിരുന്നു. ഇടക്കാലത്ത് പൗരത്വ ഭേദഗതി നിയമം സാർവത്രികമായി നടപ്പിലാക്കുന്നൊരു സാഹചര്യം വന്നപ്പോൾ അതിനെതിരായി അതിശക്തമായ നിലപാടെടുക്കുകയും ഈ മണ്ണിൽ ജീവിച്ചവർ എന്ന നിലക്ക് ഇവിടെ തന്നെ മരിക്കാനാണ് തീരുമാനിച്ചത് എന്ന് ശക്തമായി പ്രതികരണശേഷി കാണിക്കാനുള്ള ആർജവത്വം കാണിച്ച ഒരു നടൻ കൂടിയായിരുന്നു മാമുക്കോയ എന്ന് നമുക്കറിയാം. ഇത്തരം സിനിമാ രംഗത്ത് എല്ലാ ആളുകളുമായും വളരെ അഭേദ്യമായ ബന്ധം പുലർത്തിയ ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു അദ്ദേഹം. ഏറ്റവും ചെറിയ നടന്മാർ മുതൽ പേരും പെരുമയുള്ള വലിയ നടന്മാർ വരെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അദ്ദേഹത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിൽ അവരൊക്കെയും സന്തോഷം കണ്ടെത്തിയിരുന്നു. വൈക്കം മുഹമ്മദ് ബഷീറുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം ഒരു സഹോദര തുല്യമായ ബന്ധമായിരുന്നു. അങ്ങനെ കോഴിക്കോടിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ എല്ലാ രംഗത്തും നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് മാമുക്കോയ എന്ന് നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ വിയോഗം കോഴിക്കോട്ടുകാർക്ക് സിനിമാ ലോകത്തിന് അത്ര പെട്ടെന്ന് താങ്ങാൻ കഴിയുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ സിനിമാ ലോകത്തോടൊപ്പം കോഴിക്കോട്ടെ ജനങ്ങളോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്.